ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ, ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല, എന്നാലും പിന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഞാൻ ഇന്നും വന്നില്ലെങ്കിൽ കുറേ പേര് ചോദിക്കും എവിടെ പോയി ആൻറ്റി എന്ന്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ, ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും അത് കണക്കിലെടുത്ത് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവ് പടി രാവിലെ ദേ എണീറ്റു എൻ്റെ രണ്ടരയാണ് ഞങ്ങൾ മുന്നിലുണ്ട്. അപ്പോൾ ഡോണിൻ്റെ വണ്ടിയാണ് ഫ്രണ്ടിൽ കിടക്കണം. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ രണ്ട് വണ്ടിയായിട്ടാണ് പോയതും വന്നതെന്നൊക്കെ. അപ്പോൾ ഞാനെങ്ങനെയാണ് വെച്ചാൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണത്. അതിൽ നിന്ന് എനിക്കൊരു മറയില്ലാത്ത കാരണമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് തുറന്ന് കാണിക്കുന്നത്. അതിൽ നിന്ന് നെഗറ്റീവ് മാത്രം തപ്പിത്തെരഞ്ഞ് എന്ത് പറയണം എന്നറിയാണ്ട് കുറേ പേര് ഒന്നിച്ചിറങ്ങിയിട്ടുണ്ട് എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട്. ആയിക്കോ, നിങ്ങളുടെ സന്തോഷം അതാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനത്തെ നമ്മുടെ അപ്പാപ്പനും മോനും കുറേ ലേറ്റായിട്ടാണ് എണീറ്റത് കേട്ടോ. അപ്പം ഞാൻ രാവിലെ അവരെ എണീറ്റ് വരുന്നതിന് മുമ്പ് ഡോണാന്ന് വെച്ചാൽ തോമു ഭയങ്കര പ്രശ്നക്കാരനായിട്ടാണ് തീ പോണേ. അപ്പം ഞാൻ ബ്രെഡും ബട്ടറും ടോസ്റ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചു. അരി വേഗം വെള്ളത്തിലിട്ടു. അപ്പോഴേക്കും ചോറ് വയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോഴേക്കും ദേ തോമു എണീറ്റിട്ട് ആദ്യത്തെ ഒരു ബഹളം കഴിഞ്ഞിട്ട് അവരപ്പയും മോനും കൂടി ഓട്ടോ ഹബിലേക്ക് പോയി. അപ്പോൾ അവനെങ്ങനെയാന്ന് വെച്ചാൽ അവിടെ ഇവിടെ എവിടെയും നിൽക്കാൻ സമ്മതിക്കണില്ല. ഡോണ്ട് ഒക്കത്തുനിന്ന് താഴെ ഇറങ്ങണില്ല. ആകെ എന്താ പറയുക, ഭയങ്കര പ്രശ്നം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഉച്ചയിലത്തെ പണികൾ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡാഡി എനിക്ക് മീൻ ഫുൾ നന്നാക്കി തന്നു കേട്ടോ. അതിൻ്റെയാണോ എന്താണോ എന്ന് അറിഞ്ഞുകൂടാ. ഡാഡിക്ക് ഭയങ്കര തീരെ വയ്യാണ്ടായി. അപ്പോൾ ഞാനത് പറയാം. അങ്ങനെ ഉച്ചയ്ക്ക് ഇത് നന്നാക്കുമ്പോഴൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ആൻറ്റിയെ വിളിച്ച് ചോദിച്ചു ഇതെങ്ങനെയാണ് ഏതാണെന്നുള്ളത്. നമ്മൾക്കിങ്ങനെ കുറേ അറിയില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് ജസ്റ്റ് കഴുത്തും അല്ല തലയും വാലും കളഞ്ഞ് നല്ലോണം സ്ക്രബ് ചെയ്ത് ക്ലീൻ, നല്ല ടേസ്റ്റുള്ള മീൻ കേട്ടോ. അപ്പോൾ പെരട്ടി വെച്ചത് എടുത്ത് വറുത്തു. ഇതെടുത്തിട്ട് കുടപ്പുളി ഇട്ടിട്ട് വെച്ചു പൊന്നു. ബീഫ് ഞാനാ റോസ്റ്റ് ചെയ്തത് കേട്ടോ. ബീഫ് മറ്റേ എന്താ പറയുക, തേങ്ങ കൊത്തിട്ടിട്ട് ഞാൻ റോസ്റ്റ് ചെയ്തു. അപ്പോൾ ഞായറാഴ്ച അറിയാലോ നിങ്ങൾക്ക്, വല്ലപ്പോഴും ഒരു നേരം ഒന്നിച്ച് കിട്ടുന്നത് ഞായറാഴ്ച ദിവസമാണ്. പ്രത്യേകിച്ച് ഡോൺ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോക്കെ ആയ കാരണം വല്ല ഞായറാഴ്ച ഒന്നിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയില്ല, അവിടുത്തെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഗസ്റ്റുകൾ അധികം വേണ്ട എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, വെറുതെ എന്തിനാ പോയിട്ട് കാര്യമില്ലല്ലോ, അവിടെ പോയിട്ട് ബഹളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടമാനം തുണികൾ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കൊണ്ടിട്ട് രണ്ടാമത് അലക്കിയത് കൊണ്ടിടുമ്പോഴേക്കും ടിമ്പിൾ അത് മുഴുവൻ എനിക്ക് മടക്കി തന്നോട്ടോ. ഇതിപ്പോൾ തോമുവിൻ്റെ ഫ്ലാസ്കും ബോട്ടിലുകളാണ്, അത് മൊത്തം കഴുകി വെച്ചു. അങ്ങനെ ഒരേ ഭാഗം ക്ലിയറാക്കുകയാണ്. കാരണം കുട്ടികൾ രണ്ട് പേരും കൂടി വന്നപ്പോൾ ഒരു നിലയ്ക്ക് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ കുട്ടികളെ ഒരുപോലെ കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്നതിന് തന്നെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് എടുത്തിട്ട് നാളെ അത് പൊക്കിക്കൊണ്ടുവരുന്ന ആൾക്കാരാണ് നമ്മളുടെ ഫാമിലിയിലെ വളരെ എണ്ണം കുറഞ്ഞ കുറച്ച് പേരെട്ടാണ്. അപ്പോൾ അത് അവരുടെ വീടുകളിൽ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടാണ് അവരങ്ങനെ ആ രീതിയിൽ കാണുന്നത്. നമ്മളെങ്ങനെയാണോ അതുപോലെയാണല്ലോ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ചും ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ഉച്ചയിലത്തെ ഊണൊക്കെ കഴിഞ്ഞ് സുഖമായ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഊണ് കഴിക്കാൻ തന്നെ ഇരുന്നത്. കാരണം അത് കഴിഞ്ഞാൽ വയ്യാണ്ടാവും എന്നറിയാം. അപ്പോൾ ഇന്ന് ഇറച്ചി കാര്യങ്ങളൊന്നും വേറെ വാങ്ങിയില്ല. പട്ടിയുടെ ഇറച്ചി ഓൾറെഡി ഇന്നലെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് പാത്രങ്ങളാക്കി വെച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി. ഞാൻ കണ്ണ് തുറന്നപ്പോഴാണ് ഡാഡി വയ്യാണ്ട് കിടക്കുന്നത്. അപ്പോഴാണ് പറയണേ വയറുവേദന ഛർദി. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി, കാരണം ഓൾറെഡി ഡാഡിക്ക് ഈ സ്റ്റോണിൻ്റെ പ്രശ്നം ഇടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായി. പക്ഷേ ഇപ്പോൾ ഈ രാത്രിയിൽ 12:30 കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തന്നത് ഡാഡി ആട്ടോ. ഇതൊന്നുമല്ല, ഇത് കഴിഞ്ഞിട്ട് എടുത്തുതന്നത് ഡാഡിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചെറിയ സമാധാനം. അപ്പോൾ ഞങ്ങളെങ്ങനെയാ വെച്ചാൽ രാത്രിയിൽ ശരിക്കും പറഞ്ഞാൽ ആരും ഒന്നും കഴിച്ചില്ല. ജസ്റ്റ് ഒരു പാക്കറ്റ് പാൽ കാച്ചി അതിൽ പൊടിയിട്ട് കഴിക്കുക ചെയ്ത്. ആർക്കും വേണമെന്നില്ല. അപ്പോൾ ഉച്ച തിരിഞ്ഞ് ഡോൺ തോമുനിയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഹബ്ബി പോയി 8:30 വന്നേ. അത് കഴിഞ്ഞ് നേരെ ഡിവൈൻ്റെ അടുത്തും പോയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല, അമ്മയുള്ള കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടേഴ്സ് അവിടെ ഉണ്ട്, നഴ്സുമാരുണ്ട്. ഹോസ്പിറ്റലാകുമ്പോൾ നമ്മൾ വയ്യാത്തവരെ എപ്പോഴും ഹോസ്പിറ്റലാകുമ്പോൾ നമ്മൾ സേഫാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു ബെല്ലടിച്ചാൽ അവരിങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രി വേഗം കറികളൊക്കെ ഞാൻ ഉച്ചയിലത്തെ ബാക്കി അങ്ങനെ എൻ്റെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. മീൻ ദേ തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ എനിക്കിനി കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം ഒരു കാര്യം കൂടി എടുക്കാനായിട്ട്. പക്ഷേ ഞാൻ കുളി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഡിമ്പിൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കഴിഞ്ഞിരിക്കണം.
അപ്പോൾ ഞാൻ എന്ത് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ലേറ്റായത്. അല്ലെങ്കിൽ ഞാനിത് എടുത്തതിന് ശേഷം ഞാൻ പോയി കുളിച്ചേനെ. അപ്പോൾ റൂമിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ തോമു ഉറക്കത്തിൽ ഇവിടെയാണ് ഉറങ്ങിയപ്പോൾ കിടത്തിണ്ടായിരുന്നെ ഡിം ഡോൺ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ. അപ്പം വന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഡോൺ കുളിക്കാൻ പോയേക്കാം, കരച്ചിലോട് കരച്ചിൽ, അതോടുകൂടി ഒരു ഛർദിയും പാസ്സാക്കി മൂപ്പരെ. അപ്പോൾ അങ്ങനെ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നിമിഷം പോലും അപ്പയും അമ്മയും കാണാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ തുണികളൊക്കെ ഇത് രണ്ടാമത്തെ ട്രിപ്പ് മടക്കി വെച്ചേക്കാം ഡിംപിൾ അവിടെ ഒരു വശത്ത്. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഡിംപിൾ എന്താ ഇവിടെ ഇങ്ങനെ ഈ സമയത്ത്. സത്യം പറഞ്ഞാൽ ആ കുട്ടി ഇവിടെ ഉള്ളതാണ് എനിക്കും ഡാഡിക്കും ഡിവൈനും ഡോണിനും ഒക്കെ ഒരാശ്വാസം. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാണ്ട് വെറുതെ ചപ്പ് ചവറ് വർത്താനം പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഇതിപ്പോൾ നാളെ, ഇന്നിപ്പോൾ തോമുട്ട ഡ്രസ്സ്, നാളെ എനിക്ക് വാഷ് ചെയ്യാനുള്ളതാണ്. കൈകൊണ്ട് വാഷ് ചെയ്യാനുള്ള തുണികൾ വേറെയുണ്ട് എന്ന് വെച്ച് ഞാൻ എൻ്റെ വീട്ടിലെ പണികളുടെ പ്രാരാബ്ദം പറയണതല്ല കേട്ടോ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഞാൻ എല്ലാം ഷെയർ ചെയ്തത്. രാത്രി കിടക്കണ നേരമായപ്പോഴേക്കും കംപ്ലീറ്റ് ഒതുക്കി. അപ്പോൾ ഒരു വശത്തു നിന്ന് ഡിമ്പിളും ഒരു വശത്തു നിന്ന് ഞാനും ഒതുക്കി അവരിതേ കിടന്നു. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇവരിവിടെ ഇങ്ങനെ കിടന്നതിന് ശേഷം ഞാൻ കുളിക്കാൻ പോയത്. ഞാൻ കുളിച്ചു ഒരുങ്ങി പിടിച്ചു വന്നപ്പോഴത്തേക്കും ഡിമ്പിൾ ഉറങ്ങിപ്പോയി. അപ്പോൾ ഡാഡിയോട് പറഞ്ഞു വീഡിയോ എടുത്തതായോ എന്ന് പറഞ്ഞിട്ട് ഡാഡിയാണ് എനിക്ക് ഈ വീഡിയോ എടുത്ത് തന്നത്. കാരണം ഈ വീഡിയോ എനിക്ക് തന്നിട്ട് രണ്ട് മൂന്ന് ദിവസം, മൂന്ന് നാല് ദിവസമായിട്ടുണ്ട്. പക്ഷേ എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത്രയും എന്താ പറയുക, നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഒരു കൈ സഹായം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അതല്ലേ നല്ലത്. അപ്പം നിങ്ങൾ വേണം പോലെ ചെയ്യുക. അപ്പം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു പോർഷൻ മാറ്റി വെച്ചത് ഒരു മോളുടെ സഹായത്തിന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ മോളെ കാണുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം പാച്ചു ഹോസ്പിറ്റലിൽ, മിഷൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മറ്റേ ഐ സി യുവിൽ വെച്ചിട്ടാണ് ഞാൻ ആ മോളെ കാണുന്നത്. അന്ന് ആ മോൾക്ക് ഒരു 10 വയസ്സ് ഉണ്ടാവും, നല്ലൊരു ഗുണ്ടുമണി, നല്ലൊരു മോള്. അപ്പോൾ അതിന് ശരിക്കും ഐ സി യുവിൽ കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ് ആ സമയത്ത് പാച്ചുവിൻ്റെ ഒപ്പം കിടന്നിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു വലിയ മോളെ കണ്ടപ്പോൾ അവളൊരു വലിയ ചേച്ചി അവിടെ നിന്നിട്ട് കിടന്ന് കിടക്കായിരുന്നു. അപ്പോൾ നമുക്ക് എന്തോ പ്രശ്നമുള്ള കാര്യമാണെന്ന് മനസ്സിലായപ്പോൾ പിന്നീട് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അവരച്ഛനും അമ്മയും ഒക്കെ നല്ലവണ്ണം സംസാരിക്കുന്ന അവർ എങ്ങൻ്റെ ഉള്ളവരാണ്. അപ്പോൾ അവരങ്ങനെ സംസാരിച്ച് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു മോൾക്ക് എന്തോ പ്രശ്നമാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല, അവൾ സ്കൂളിലൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് കൊണ്ടുവന്നതാണ് എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ആ മോൾക്ക് എന്ന് വെച്ചാൽ ഡിമ്പിളിൻ്റെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഡിമ്പിൾ പുറത്തേക്ക് എന്തിനു പോയ അവസരത്തിൽ ഞാൻ പാച്ചുവിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ബഹളവും കുട്ടിയെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള സംസാരമൊക്കെ അറിഞ്ഞത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ കുട്ടിക്ക് ഹാർട്ടിന് പമ്പിങ് കുറവാണ്, 32% ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾ അതിൻ്റെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് സാമ്പത്തികമായി ഇത്തിരി പ്രശ്നമുള്ളതുകൊണ്ട് ഇവർ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്നെ വിളിക്കുമായിരുന്നു കേട്ടോ, ഞാനും വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ കുട്ടി ഇറങ്ങുമ്പോൾ ആകെ പറഞ്ഞത് എനിക്ക് ഡിമ്പിൾ ചേച്ചിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പിന്നെ ഡിമ്പിളിനെ വിളിച്ച് അവർ ലിഫ്റ്റിൽ വെച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് കൂടെ അവർ കണ്ടത് കേട്ടോ. അത് കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ അമ്മ എന്നെ വിളിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ ഈ തിരക്കും ഇതൊക്കെ കാരണം പിന്നെ എൻ്റെ ഫോണിൽ കുറേ നാൾ കോണ്ടാക്ട്സ് പോയി, ഇതിൻ്റെ പേരിൽ കുറച്ച് നാൾ കോണ്ടാക്ട് വിട്ടു. കഴിഞ്ഞ ആഴ്ച വീണ്ടും ആ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാസം മുമ്പ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ നമ്മളിപ്പോൾ ആരോടും എങ്ങനെയാണ് പറയുക, കാരണം നിങ്ങളോടൊക്കെ എനിക്ക് ആ കുട്ടിക്ക് സഹായം ചെയ്യണമെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ എന്താണെന്ന് അറിയാണ്ട് നമ്മൾ വെറുതെ കുറച്ച് കാശ് അയക്കാൻ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ അയച്ചുതരായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആൻറ്റിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ആൻറ്റി ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഈ ഒരു പോർഷൻ അതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മോളെ അവിടെ നിന്ന് ഇവിടെ മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി, അവിടെ നിന്ന് നേരെ ശ്രീചിത്രയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് എന്താണ് അസുഖം എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവിടെ പമ്പിങ് 32% കുറഞ്ഞ് 15% മാറി. അപ്പോൾ എത്രയും വേഗം ഹാർട്ട് മാറ്റി വെക്കണം എന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് 12 വയസ്സാണ് ആ മോൾക്ക്, അനുഷ്ക എന്ന പേര്. നല്ല മിടുക്കിയായിട്ടുള്ളൊരു മോള്. അപ്പോൾ എനിക്ക് നമ്മൾക്കായി എന്തെങ്കിലും ഒരു വലിയൊരു തുക എടുത്ത് കൊടുക്കാനൊന്നും ഈ സാഹചര്യത്തിൽ പറ്റില്ല. പിന്നെ ഒരാൾ വിചാരിച്ചുകൊണ്ട് നടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫാമിലിയിൽ നല്ല കുറേ എന്താ പറയുക കുറേ സബ്സ്ക്രൈബേഴ്സ് ആൻറ്റിയുടെ ഫാമിലിയിലുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും ഇപ്പോഴാന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ അല്ല. പണ്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഒരു 500 രൂപയിൽ കുറവ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ 100 രൂപയിൽ കുറവ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. ഇപ്പം ഞാൻ ഇന്നലെ നിങ്ങൾക്ക് സെയിൻറ്റ് ആൻറ്റണീസ് ചെട്ടിക്കാട് പള്ളിയിൽ കാണിച്ചതില്ലേ, QR കോഡും ഗൂഗിൾ പേ ആണ്. 1 രൂപ തൊട്ട് നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഗൂഗിൾ പേ വഴി സെൻഡ് ചെയ്യാം.
ഇപ്പം നമ്മളുടെ മനസ്സിൽ വിചാരിക്കുക, അയ്യോ എനിക്ക് ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് ചായ വാങ്ങിക്കൊടുത്തേനെ. അപ്പോൾ ചായക്ക് 15 രൂപ അല്ലെങ്കിൽ 10 രൂപ. അപ്പം നിങ്ങൾ അതിൽ കൂടെ ഒരു 10 രൂപ കൊണ്ട് ഒരു 25 രൂപ എനിക്കുള്ളൂ, ആ 25 രൂപ ഇട്ടാൽ മതി. അപ്പോൾ ഒരു 10 ആളൊരു 25 രൂപ ഇടുമ്പോൾ അതനുസരിച്ച് ഒരു കാശായില്ലേ, എന്തിനെങ്കിലും ആയില്ലേ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന്. അങ്ങനെ നമ്മളുടെ ഫാമിലിയിലുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു 55,000 പേര് നമ്മളുടെ ഫാമിലിയിലുണ്ട്. അവർ ഓരോരുത്തരും വല്ല 10 രൂപ അല്ലെങ്കിൽ വേണ്ട 50 രൂപ വെച്ച് കൊടുക്കായാലും ആ മോൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉപകാരപ്പെടും. അപ്പോൾ അതിൻ്റെ എല്ലാ അനുഗ്രഹവും നമ്മുടെ മക്കൾക്കും ഉണ്ടാവും, നമ്മുടെ കുടുംബത്തിനുണ്ടാവും. അപ്പോൾ ഞാൻ ആ മോളുടെ അച്ഛൻ എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ കൂടെ പിഞ്ച്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനറിയില്ല. അപ്പം നിങ്ങൾ കണ്ടുണ്ടാവും 12:30 പക്ഷെ ഞാനത് മെനക്കെട്ടിരുന്ന് ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 9 മണിക്ക് എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഡിമ്പിള് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി. ഇന്നത്തെ ദിവസം മൊത്തം പ്രശ്നമായിരുന്നു. തോമോ ഛർദി ബഹളം ഒരു വശത്ത്, ഡാഡിക്ക് തീരെ വയ്യ, എനിക്കും എൻ്റേതായ പ്രശ്നങ്ങൾ, പിന്നെ നിങ്ങളിൽ കുറച്ച് പേര് അയക്കുന്ന നെഗറ്റീവ് കമൻസ്. നിങ്ങൾ ശരിക്കും എന്നെ തളർത്താനാണ് അത് ചെയ്യുന്നതെങ്കിൽ ശരിക്കും ഞാൻ ഒരു വശം തളരുന്നുണ്ട്. കാരണം എനിക്കൊന്നും മറച്ചു വയ്ക്കാൻ അറിയില്ല. ഞാൻ കുറേ പേര് പറയും ആൻറ്റിനെ തളർത്താനാണ്, അപ്പോൾ ആൻറ്റി തളരരുത് എന്ന് പറയും. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ തളരുന്ന കൂട്ടത്തിലാണ്. അത് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ നെഗറ്റീവ് കമൻസ് ഇട്ടോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോഴും ഞാൻ നിങ്ങളുടെ സന്തോഷമാണ് ഞാൻ മുൻഗണന കൊടുക്കുക. എൻ്റെ സങ്കടത്തേക്കാൾ നിങ്ങൾക്ക് സന്തോഷം അതാണെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ പോലെ ഞാൻ നിങ്ങളുടെ ഒരു അമ്മയുടെ സ്ഥാനത്താണെങ്കിലാണ്, ചേച്ചിയാണ്, അനിയത്തിയാണ്, ഏത് തരത്തിൽ വേണമെങ്കിലും എന്നെ കൂട്ടാം. പിന്നെ എനിക്ക് സങ്കടം സാധാരണക്കാരല്ല, ഈ ഡോക്ടേഴ്സ് പോലും ഇങ്ങനെ. പക്ഷേ എനിക്കത് തോന്നുന്നില്ല, ഞാൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ആരാണെന്ന് വെച്ചാൽ അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ എന്താ പറയുക, വേണ്ട, ഒരു എന്താ പറയുക, ആവശ്യത്തിനും അറിയാവുന്ന കാര്യങ്ങളും മാത്രം പറയുക. ഒരു കുട്ടി എന്നോട് ചോദിച്ചത് ഡിവൈനെ ഓട്ടോയിൽ വിട്ടില്ലെന്നാ. എവിടെയാണ് ഓട്ടോയിൽ വിട്ടതെന്നുള്ളത് എനിക്കറിയില്ല. ആ കുട്ടി ഏതാണ്ട് വന്ന് ഇവിടെ ഉമ്മർത്ത് നിന്ന് കണ്ട പോലെ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളവരോട് പറയുക, എന്താ നിങ്ങളുടെ ഭാവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ നമ്മൾ വേണ്ടാത്തത് പറഞ്ഞ ഭാവം തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം മോളൊക്കെ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമ്മൾ പറയില്ലേ, കൊന്ന ഭാവം തിന്നാ തീരുമെന്ന് പറയും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഈ പറഞ്ഞു തന്നെ ഇപ്പം ബാക്കിയുള്ളവർക്ക് കേട്ടാൽ അറിയാം, ഡിവൈനും ഡിമ്പിൾ കൊച്ചിനെയും ഞങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഓട്ടോയിൽ കയറ്റി വിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഡോൺ ഉത്തരവാദിത്തമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഇട്ടു. ഞാനത് റിമൂവ് ചെയ്തു, കുറേയൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ ഒരു കുട്ടി വന്ന് ചോദിച്ചു, എന്തിനാ റിമൂവ് ചെയ്യുക, പേടിച്ചിട്ടല്ലേ എന്നാ. പേടിച്ചിട്ടല്ല, നിങ്ങൾ പറയുന്ന ഈ വേണ്ടാത്തരം മറ്റുള്ളവരുടെ മനസ്സിലേക്കും കൂടി അത് നല്ലതല്ലല്ലോ. നല്ലതാണെങ്കിൽ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഈ പറയണ പോലെ മോശം കാര്യങ്ങൾ മാക്സിമം നമ്മൾ ഷെയർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെ ഞാൻ നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെ പേടിച്ചിട്ടോ അല്ലാണ്ട് ഇത് ഹൈഡ് ചെയ്ത് വെക്ക ഒന്നുമല്ല. എനിക്ക് എന്ത് കാര്യത്തിനും ഞാൻ എന്തിനങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കേണ്ടതൊന്നും പേടിക്കേണ്ട കാര്യം, എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നാണ് നിങ്ങളോട് പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് അവിടെ പോയില്ല എന്ന് പറയും. ഞാൻ പറയുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾക്കറിയുള്ളൂ, അല്ലാത്ത കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ആലോചിച്ച് എന്തും കണ്ടും കേട്ടൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്, നാളെ വളരുന്ന നിങ്ങളുടെ മക്കൾക്ക് നല്ലത്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ മോളെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് സെൻഡ് ചെയ്തിട്ട് എനിക്ക് നാളെ ചിലപ്പോൾ 9 മണി എന്നുള്ളത് 10 മണി ആവും ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വരാനായിട്ട്. ഇതാണ് കാര്യം കേട്ടോ. കാരണം എനിക്കിതിങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല, കുട്ടികളൊക്കെ ഉറങ്ങി, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അവരെ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ അവരിതിങ്ങനെ അയച്ചേക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് പറ്റാവുന്നത്, ഒരാളും അറിയണില്ല നിങ്ങൾ എത്ര രൂപ അയച്ചതെന്ന്, ഒരാൾ പോലും പരസ്പരം അറിയണില്ല. അപ്പോൾ അതിലൊരു നാണക്കേടും വിചാരിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള തുക അയച്ചാൽ മതി കേട്ടോ. ഒരു നേരം ഒരു ഭക്ഷണം എൻ്റെ വക എന്ന് പറയുന്ന പോലെ അയച്ചാലും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്ന് പറയണോ എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം ഇവിടെ തോമുണ്ട്, പാച്ചുണ്ട്. തോമു ഒരു നിലയ്ക്കും ഒരു രക്ഷയില്ല, അവൻ കരച്ചിലോട് കരച്ചിലാണ്, അപ്പയുടെ മേത്ത് നിന്ന് ഇറങ്ങണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് അമ്മമാർ കുടുംബത്തിൽ നിന്നിട്ട് അവരുടെ കൂടെ വേറെ ആളെ നിർത്തുക എന്നുള്ള, അതിലേക്കൊന്നും കടക്കില്ല. കാരണം കടന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം.